നിർത്തിയിട്ട് കാറിൽ AC പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങുന്നവർ ശ്രദ്ധിക്കണം. ഏതു നിമിഷവും മരണം സംഭവിക്കാം. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗത്തിന് മുൻപിൽ കാറിലെ AC പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങിയ ഇടുക്കി സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കാറുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ഉണ്ടാകും. ഇത് എക്സ്ഹോസ്റ്റ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന സംവിധാനം വെച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റിയാണ് പുറത്തേക്ക് വിടുന്നത്. തുരുമ്പിച്ചോ മറ്റ് കാരണങ്ങൾ കൊണ്ട് ദ്രവിച്ചോ പുക പുറത്തേക്ക് വിടുന്ന പൈപ്പിൽ ദ്വാരങ്ങൾ വീണാൽ കാറ്റലിറ്റിക് കൺവെർട്ടറിൽ എത്തുന്നതിന് മുൻപേ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരും. ഇത് കാറിലെ ബോഡിയിലുള്ള ദ്വാരങ്ങൾ വഴി ക്യാബിനുള്ളിലേക്ക് പ്രവേശിക്കും. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ AC പ്രവർത്തിപ്പിക്കുമ്പോൾ ഇത്തരം തകരാറുണ്ടെങ്കിലും ഉള്ളിലുള്ളവരെ കാര്യമായി ബാധിക്കില്ല. കാരണം വാഹനത്തിലേക്ക് ശക്തമായ വായുപ്രവാഹം ഉള്ളതിനാൽ കാർബൺ മോണോക്സൈഡിൻ്റെ ശക്തി വളരെ കുറയും എന്നതാണ്. വാഹനത്തിൽ കയറിയാൽ ഉടൻ AC ഓണാക്കരുത്. AC ഇടുന്നതിന് മുൻപ് വാഹനത്തിൻ്റെ 4 ചില്ലുകളും താഴ്ത്തി ചൂടുവായുവിനെ പുറത്തേക്ക് വിടുക. അതിനുശേഷം മാത്രം AC ഓണാക്കുക. വാഹനത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ റീസർക്കുലേഷൻ മോഡിലിടുക. അതായത് കാറിലെ വായു മാത്രം സ്വീകരിച്ച് തുടർച്ചയായി തണുപ്പിക്കുന്ന രീതിയിലിടുക. നിശ്ചിത ഇടവേളകളിൽ റീസർക്കുലേഷൻ മോഡ് മാറ്റി പുറത്തുനിന്നും വായു എടുക്കുന്ന മോഡിടുക. കാറ് AC നിർത്തിയിടുമ്പോൾ പുറത്തുനിന്ന് വായു സ്വീകരിക്കുന്ന മോഡിലായിരിക്കണം. സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പുറത്തുനിന്ന് നല്ല വായു വാഹനത്തിലേക്ക് വരുന്നത് ഗുണം ചെയ്യും. വാഹനം 25,000 മുതൽ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ AC സർവീസ് ചെയ്യുക.